ഫിലിം ഗ്യാരേജിലേക്ക് സ്വാഗതം. മമ്മൂക്ക നായകനെത്തുന്ന മാമാങ്കം എന്ന സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന വേണുകുന്നപ്പള്ളിയുടെ കാവ്യ ഫിലിംസ് കമ്പനി നിർമ്മിക്കുന്ന ഈ ഒരു മാമാങ്കം എന്ന സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു പുതിയൊരു കാര്യമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ വർഷം ഇതേ സമയം, അതായത് December 14 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒടിയൻ എന്ന സിനിമ ആരും മറന്നിട്ടുണ്ടാകില്ല. മോഹൻലാൽ നായകനെത്തിയ ഈ ഒരു ഒടിയൻ എന്ന സിനിമ വലിയൊരു ഹൈപ്പോടെ തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. എന്നാൽ തിയേറ്ററുകളിൽ എത്തിയപ്പോഴാകട്ടെ, വൻ നിരാശ തന്നെയാണ് ഈ ഒരു മോഹൻലാൽ സിനിമ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ചിത്രം നൽകിയത്. ഇപ്പോഴിതാ ഒടിയൻ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി ഒരു വർഷങ്ങൾക്ക് ഇപ്പുറം അതേ സമയം അതേ മാസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ മാമാങ്കം എന്ന സിനിമ. മാമാങ്കം എന്ന സിനിമ 2 ഇപ്പുറം, അതായത് ഒടിയൻ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ December 14 നിന്നും December 12 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ ഒരു മാമാങ്കം എന്ന സിനിമയ്ക്ക് ഒടിയൻ്റെ അത്രത്തോളം പ്രതീക്ഷകളോ അല്ലെങ്കിൽ അത്രത്തോളം ഹൈപ്പുകളോ ഒന്നും ഇല്ല എങ്കിലും ഒടിയൻ എന്ന സിനിമയുടെ ഒരു ഭയം ഈ ഒരു മാമാങ്കം എന്ന സിനിമയ്ക്കും അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഒടിയന് സംഭവിച്ചത് മാമാങ്കത്തിന് സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നായി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിനിടയിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ, ഒടിയൻ എന്ന സിനിമ അന്ന് തിയേറ്ററിൽ തകർന്നു ഒടിഞ്ഞു വീണപ്പോൾ ഒടിയൻ എന്ന സിനിമയ്ക്കെതിരെ ഒരു വിഭാഗം ഫാൻസുകാര് ചീമുട്ട ഏറും, അതിനോടൊപ്പം തന്നെ പോസ്റ്റർ കീറലും മറ്റുമെല്ലാം സംഭവിച്ചിരുന്നു. നാളെ ഒരുപക്ഷെ ഈ ഒരു മാമാങ്കം എന്ന ചരിത്ര സിനിമ നെഗറ്റീവ് വരികയാണെങ്കിൽ ഇതെല്ലാം തിരിച്ചു പണിയാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഒരു വിഭാഗം ആളുകൾ. അത്തരക്കാരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, മാമാങ്കം എന്ന സിനിമ മലയാളം സിനിമയിലെ വലിയൊരു വിജയമാകാനുള്ള സാധ്യതകൾ വിദൂരമല്ല എന്ന് നിങ്ങളെ എല്ലാവരെയും ഓർമ്മിക്കുന്നു. ഇത് സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. മാമാങ്കം എന്ന സിനിമ ഏകദേശം 55 crore രൂപ മുടക്കി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ ഒരു മാമാങ്കം എന്ന സിനിമയെ വിജയിപ്പിക്കുക എന്ന് ഓർപ്പിക്കുന്നു. ഈ ഒരു വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത്? തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക.